ഒരു രാജ്യത്തിന്റെ സൈനിക ശേഷിയുടെ അളവുകോൽ സൈന്യത്തിന്റെ വലുപ്പത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന കാലമല്ല ഇപ്പോൾ. കൂടുതൽ പ്രഹരശേഷിയുള്ള നൂതന ആയുധങ്ങളാണ് ഒരു രാജ്യത്തിന്റെ സൈനിക കരുത്ത് കണക്കാക്കാൻ ഉപയോഗിക്കുന്നത്. അത്യാധുനിക ആയുധവും സൈനികരുടെ എണ്ണത്തിലും സമ്പത്തിലും മുന്നിട്ട് നിൽക്കുന്ന രാജ്യങ്ങളാണ് പലപ്പോഴും ലോകത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ശേഷി കരസ്ഥമാക്കുന്നത്. ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യ വികസിപ്പിച്ച് ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള ഓട്ടത്തിൽ ലോകമെമ്പാടുമുള്ള പ്രമുഖ രാജ്യങ്ങൾ ഓരോ വർഷവും 100 കണക്കിന് ബില്യൺ ഡോളറാണ് തങ്ങളുടെ പ്രതിരോധ മേഖലയ്ക്കായി ചെലവഴിക്കുന്നത്. ഇത്തരത്തിൽ പ്രതിരോധ മേഖല ശക്തിപ്പെടുത്തി അതിലൂടെ ലോകരാജ്യങ്ങളുടെ നിയന്ത്രണം അതിവേഗം കൈക്കലാക്കാനുള്ള കുതിപ്പിൽ മുൻപന്തിയിലുള്ളത് ചൈനയാണ്. അമേരിക്കയ്ക്ക് വരെ പേടി സ്വപ്നമായാണ് ചൈനയുടെ വളർച്ച തുടരുന്നത്. അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ നോക്കുകുത്തിയാക്കുന്ന ഹൈപ്പർസോണിക് മിസൈൽ ചൈന പരീക്ഷിച്ചതാണ് ഏറ്റവും ഒടുവിൽ രോഗശക്തികളെ ഭയപ്പാടിലാക്കിയിരിക്കുന്നത്. ശബ്ദത്തേക്കാൾ 5 മടങ്ങധികം വേഗത്തിൽ സഞ്ചരിക്കുന്ന ഹൈപ്പർസോണിക് മിസൈലിന് ഭൂമിയിലെയും ആകാശത്തെയും ലക്ഷ്യങ്ങളെയും തകർക്കാൻ കഴിയുന്നതാണ്. മണിക്കൂറിൽ 6174 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഈ മിസൈലിനെ തടയാൻ US ഇസ്രായേലും എല്ലാം വികസിപ്പിച്ച മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കും കഴിയില്ല. കൂടാതെ ചൈന തങ്ങളുടെ അണുവായുധ ശേഖരവും സൈനിക ശേഷിയും വേഗത്തിലായാണ് വിപുലീകരിക്കുന്നത് എന്ന US പ്രതിരോധ വകുപ്പിന്റെ റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. 2027 കയറ്റുമതി ചെയ്യാൻ കഴിയുന്ന 700 ആണവായുധങ്ങളെങ്കിലും ചൈന നിർമ്മിക്കുമെന്നാണ് US പ്രവചിക്കുന്നത്. 2030 ആയുധങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ച് 1000 എത്തിയേക്കുമെന്നും അമേരിക്ക പറയുന്നു. കര, കടൽ, വായു തുടങ്ങിയ എല്ലാ മേഖലകളിലും ചൈന അതിന്റെ ആണവ ശേഖരം വർദ്ധിപ്പിക്കുന്നുണ്ട്. നിലവിൽ US റഷ്യയ്ക്കും മാത്രമാണ് കര, കടൽ, വായു എന്നീ മേഖലകളിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന ന്യൂക്ലിയർ ട്രയാഡ് എന്നറിയപ്പെടുന്ന അണുവായുധങ്ങൾ ഉള്ളത്. ഈ 2 രാജ്യങ്ങളുടെ കൂട്ടത്തിലേക്കാണ് എത്താനുള്ള ശ്രമമാണ് ചൈന നടത്തുന്നത്. 2049 പീപ്പിൾസ് ലിബറേഷൻ ആർമിയെ ലോകോത്തര സേനയായി ഉയർത്താൻ ചൈന പദ്ധതിയിടുന്നുണ്ട്. ഇതും US പ്രതിരോധ വകുപ്പിനെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. US ചൈനയും തമ്മിൽ പ്രത്യേകിച്ച് തായ്വാനുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. തായ്വാനെ തങ്ങളുടെ ഭാഗമാക്കാൻ ചൈന ശ്രമിക്കുമ്പോൾ സ്വയം ഭരണാധികാരമുള്ള ദ്വീപ് രാഷ്ട്രീയത്തിന് പൂർണ്ണ പിന്തുണ നൽകുകയാണ് US. ഇപ്പോൾ ചൈന വൻ ശക്തിയായി മാറാൻ ശ്രമിക്കുമ്പോൾ US ആശങ്കപ്പെടുന്നതും അതുകൊണ്ടാണ്. ചൈനയിലെ വടക്കൻ മധ്യമേഖലകളിൽ സ്ഥിതി ചെയ്യുന്ന യുമൻ, ഹാമി, ഓർഡോസ് എന്നീ നഗരങ്ങളിലായി നിർമ്മാണത്തിലിരിക്കുന്ന 3 വലിയ മിസൈൽ സൈലോസ് കേന്ദ്രങ്ങൾ കണ്ടെത്തിയ വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഭൂമിക്കടിയിൽ നിർമ്മിക്കുന്ന കുഴലിന്റെ ആകൃതിയിലുള്ള മിസൈൽ ലോഞ്ചിംഗ് സംവിധാനത്തെയാണ് സൈലോസ് എന്ന് പറയുന്നത്. ഭൂഗർഭ കേന്ദ്രത്തിൽ നിന്ന് തൊടുക്കാൻ കഴിയുന്നതും അണുവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ളതുമായ സൈലോസ് മിസൈലുകളാണ് ചൈനയുടെ പണിപ്പുരയിലുള്ളത് എന്നാണ് ഫെഡറേഷൻ ഓഫ് അമേരിക്കൻ സയന്റിസ്റ്റ് പറയുന്നത്. ചൈനയുമായി ബന്ധപ്പെട്ട സൈനിക സുരക്ഷാ സംഭവ വികാസങ്ങളെക്കുറിച്ച് US തയ്യാറാക്കിയ വാർഷിക റിപ്പോർട്ടിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള തർക്കങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. 2020 തുടങ്ങിയ അതിർത്തി പ്രശ്നങ്ങൾ 2 രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തെ ഉലച്ചു. ഏറ്റവും മോശമായ നിലയിലാണ് ഈ ബന്ധം ഇപ്പോൾ തുടരുന്നത് എന്നാണ് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അതിനിടയിലാണ് ചൈന യുദ്ധസാമഗ്രികൾ സജ്ജമാക്കുന്നതായുള്ള പുതിയ റിപ്പോർട്ടുകളും പുറത്തു വരുന്നത്. ചൈനയെ പോലെ തന്നെ ഇന്ത്യയും അത്യാധുനിക ആയുധങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ഭാവിയിൽ ഇന്ത്യ ചൈന സംഘർഷം നിയന്ത്രിത യുദ്ധമോ പൂർണ്ണ യുദ്ധമോ ആയി മാറിയേക്കാമെന്ന ആശങ്ക നിലനിൽക്കുന്നതാണ് കൂടുതൽ ആയുധങ്ങൾ വാങ്ങാൻ ഇന്ത്യയെ പ്രേരിപ്പിക്കുന്നത്. കൂടാതെ താലിബാനും പാകിസ്ഥാനും ചൈനയോടൊപ്പം ചേർന്ന് ഇന്ത്യക്ക് ഭീഷണി അയക്കാമെന്ന ആശങ്കയുമുണ്ട്. റഷ്യയെ കൂട്ടുപിടിച്ചാണ് ഇന്ത്യ പുതിയ ആയുധങ്ങളും യുദ്ധവിമാനങ്ങളും സ്വന്തമാക്കുന്നത്. അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനമായ S-400 ട്രയംഫ് മിസൈലുകൾ ഇന്ത്യ വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ്. അമേരിക്കൻ ഉപരോധ ഭീഷണിയെ പോലും വകവയ്ക്കാതെയാണ് ഇന്ത്യ റഷ്യയുമായി മിസൈൽ വാങ്ങാൻ കരാർ ഒപ്പിട്ടത്. പടിഞ്ഞാറൻ അതിർത്തിയിൽ പാകിസ്ഥാനെ ലക്ഷ്യമിട്ടും വടക്ക് കിഴക്ക് അതിർത്തി മേഖലകളിൽ ചൈനയെ ലക്ഷ്യമിട്ടുമാണ് ഈ മിസൈലുകൾ സ്ഥാപിക്കുക. കൂടാതെ റഷ്യ നിർമ്മിത 4ാം തലമുറ Sukhoi-30 MKI യുദ്ധവിമാനങ്ങളുടെ പരിഷ്കരിച്ച അത്യാധുനിക വേരിയന്റുകൾ വാങ്ങാനും ഇന്ത്യ പദ്ധതിയിടുന്നുണ്ട്. 20,000 കോടി രൂപയ്ക്ക് US നിന്ന് 30 Predator ഡ്രോണുകൾ വാങ്ങാനും ഇന്ത്യ പദ്ധതിയിടുന്നുണ്ട്. ലോകത്തിലെ പ്രധാന 5 സൈനിക ശക്തികൾ 4ാം സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത്. 1ാം സ്ഥാനം അമേരിക്കയ്ക്കും 2ാം സ്ഥാനം റഷ്യക്കും 3ാം സ്ഥാനം ചൈനയ്ക്കുമാണ്. എന്നാൽ സാമ്പത്തിക ബന്ധങ്ങൾ, നയതന്ത്ര സ്വാധീനം, ഭാവിയിലെ സാധ്യതകൾ, സൈനിക ശേഷി എന്നീ വിഷയങ്ങളിൽ ചൈന അമേരിക്കയെയും കടത്തിവെട്ടി 1ാമതാണ്. ലോകം ഒന്നടങ്കം എതിർത്ത് താലിബാനുമായി വരെ ചൈന അടുത്തിടെ നയതന്ത്ര ബന്ധം സ്ഥാപിച്ച് ഇതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ടതാണ്. ചൈനീസ് പ്രസിഡന്റായി ഷീ ജിങ് പിങ് ചുമതലയേറ്റ ശേഷമാണ് നയതന്ത്ര മേഖലയിലും സൈനിക മേഖലയിലും ചൈന വലിയ കുതിപ്പ് നടത്തിയത്. അമേരിക്കയും ഇന്ത്യയും അല്ലാതെ ചൈനയ്ക്ക് പ്രത്യക്ഷത്തിൽ വൻ ശക്തികളായ ശത്രുക്കളില്ല. കൂടാതെ ആഗോള സമ്പത്തിലും ചൈന 1ാമതെത്തിയിരിക്കുകയാണ്. അമേരിക്കയാണ് ഇവിടെ ചൈന പിന്തള്ളിയിരിക്കുന്നത്.
ലോകമെമ്പാടുമുള്ള ആസ്തി വർദ്ധനവിൽ മൂന്നിലൊന്ന് ചൈനയുടെ സംഭാവനയാണ്. ഇതും ചൈനയുടെ ബലത്തെ കൂടുതൽ ഊട്ടി ഉറപ്പിക്കുന്നതാണ്. നിലവിൽ 21 ലക്ഷത്തിലധികം സൈനികരാണ് ചൈനക്കുള്ളത്. ഇന്ത്യയിലെ സൈനികരുടെ എണ്ണം 13 ലക്ഷമാണ്. US പന്ത്രണ്ട് ലക്ഷവും രക്ഷയ്ക്ക് 10 ലക്ഷവും സൈനികരാണുള്ളത്. മുകളിൽ പറഞ്ഞതുപോലെ ആയുധശേഷിയിലും സമ്പത്തിലും ചൈന കൊതിപ്പ് തുടരുന്നതിനാൽ മറ്റു രാജ്യങ്ങൾ ഭയപ്പെടുന്നത് പോലെ ചൈന നമ്പർ 1 ശക്തി എന്ന തലത്തിലേക്ക് സമീപ ഭാവിയിൽ തന്നെ ഉയർന്നേക്കാം.